कलिंग विजय कलिंग विजय एक जगदीश चंद्रमाधराण वह हिंदी साहित्य के प्रसिद्ध एकांकीकार है कोणार्क उनकी प्रमुख रचना है उनकी रचनावली को तीन भागों में विभाजित किया है കലിംഗ് വിജയ് उनकी एक प्रमुख रचना है अब जगदीश चंद्र മാധുർ എന്നത് ഏഹ് ഹിന്ദി സാഹിത്യത്തിലെ തന്നെ പ്രസിദ്ധനായ ഒരു ഏകാങ്കിക്കാരാണ് കൂടാതെ കോണാർക്ക് എന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനയാണ് ഇദ്ദേഹത്തിൻ്റെ രചനാവലി നമുക്ക് മൂന്നും ഭാഗങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമുക്കിന്ന് പഠിക്കാനുള്ള കലിംഗ് വിജയ് എന്ന ഈ ഏകാങ്കി ഇദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനയാണ് ഇസ് ഏകാങ്കി മേ ബതായ ഹെഗി ഗാന്ധാർ സി കേരൾ തക് കാമക്യ സി സൗരാഷ്ട്ര തക് അശോക് കെ സാമ്രാജ്യ ഹെ അപ്പം ഈ ഒരു ഏകാങ്കി തുടങ്ങുന്നത് തന്നെ ഗാന്ധാരം മുതൽ കേരളം വരെ കാമക്യം മുതൽ സൗരാഷ്ട്രം വരെ അശോക് മഹാരാജാവിൻ്റെ സാമ്രാജ്യമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു രാജ്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇത്രയും ദേശങ്ങളൊക്കെ നമ്മുടെ അശോക മഹാരാജാവ് കീഴ്പ്പെടുത്തി തൻ്റെ കീഴിലാക്കിയത് അവരോട് യുദ്ധം ചെയ്തിട്ടാണ് അപ്പോൾ ഇത്രയും രാജ്യത്തോട് യുദ്ധം ചെയ്ത് അവിടുത്തെ രാജാവിനെയൊക്കെ പരാജയപ്പെടുത്തി തൻ്റെ കീഴിലേക്ക് ഇത്രയും ദേശങ്ങളെയൊക്കെ തൻ്റെ അധീനത്തിലാക്കുകയാണ് നമ്മുടെ അശോക മഹാരാജാവ് ചെയ്യുന്നത് അവസാനമായിട്ട് നമ്മുടെ അശോക രാജാവ് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞ് വന്നത് കലിംഗവുമായിട്ടാണ് അപ്പൊ കലിംഗത്തിലെ രാജാവായ ഉപേന്ദ്രൻ എന്ന രാജാവിനെ പരാജയപ്പെടുത്തിയിട്ട് കലിംഗത്തെയും തന്റെ അധീനത്തിലാക്കി മടങ്ങി വരികയാണ് നമ്മുടെ അശോക മഹാരാജാവ് അങ്ങനെ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അദ്ദേഹം ആദ്യം കണ്ടത് തൻ്റെ പ്രേയസി അല്ലെങ്കിൽ തൻ്റെ കാമുകിയായ രേഖയാണ് അപ്പോൾ അവിടെ വന്നതിന് ശേഷം മഹാരാജാവായ അശോകനും കൂടാതെ അവരുടെ പ്രേയസിയായ രേഖയും കൂടി ബന്ദി ഗ്രഹത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് തുടർന്നുള്ള ഏകാംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഈയൊരു ബന്ദിഗ്രഹ അല്ലെങ്കിൽ ഈ ഒരു തടവറയിലേക്ക് പോകാൻ നമ്മുടെ മഹാരാജാവിന് ഒട്ടും ആ ഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷെ തൻ്റെ പ്രേയസി കൂടെ ഉണ്ടല്ലോ എന്ന കാര്യത്താൽ അവർ കൂടെ പോവുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ഒരു തടവറയിലൂടെ ബന്ദി ബന്ദികളാക്കി വെച്ച ആൾക്കാരെയും നോക്കിക്കൊണ്ട് നടക്കുന്നതിനിടയിൽ ഇവർ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഇവയൊക്കെയാണ് ആ ഒരു കലിംഗവുമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം നമ്മുടെ അശോക മഹാരാജാവിനോട് അവിടുത്തെ രാജാവായ ഉപേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാര്യം ഇതാണ് നീ ഒരിക്കൽ നിന്റെ ശത്രുക്കളുടെ തന്നെ ദാസനായി മാറും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കാര്യം കേട്ടതും രേഖ എന്ന ഇദ്ദേഹത്തിൻ്റെ പ്രേയസി സാധാരണഗതിയിലെടുത്ത് അതൊന്നും നിങ്ങൾ ആലോചിച്ച് ചിന്തിക്കേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല അത് ഒന്നും കാര്യമാക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ രേഖയുടെ സംസാരത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേഖ പറഞ്ഞതുകൊണ്ടാണ് അശോക മഹാരാജാവ് ഈ കലിംഗവുമായി യുദ്ധം ചെയ്തത് എന്ന് അപ്പോ ഇത്രയും നാൾ യുദ്ധം ചെയ്തതും ഓരോ രാജ്യങ്ങളെയും കീഴടക്കിയതും ഒന്നും നമ്മുടെ അശോക മഹാരാജാവ് സ്വന്തം ഇഷ്ടപ്രകാരമല്ല മറിച്ച് തൻ്റെ പ്രേയസിയായ രേഖ പറഞ്ഞത് കൊണ്ട് മാത്രമായിരുന്നു ആ രേഖക്ക് രേഖയുടെ ഉള്ളിലൊരു ലാലജ്ത അല്ലെങ്കിൽ അവരുടെ ഉള്ളിലൊരു ആ എല്ലാ തൻ്റെ കീഴിലാവണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അശോക മഹാരാജാവിനെ ഉപയോഗിച്ചുകൊണ്ട് അവൾ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുകയാണ് ഉണ്ടായിരുന്നത് അശോക മഹാരാജാവിനോട് പറഞ്ഞിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങളിലെയും കീഴ്പ്പെടുത്തി അവരുടെ അധീനത്തിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അശോക മഹാരാജാവ് ഒരു സമ്രാട്ടാവും അപ്പോൾ അവരുടെ അവർ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു രേഖ എന്ന ഈ അവരുടെ പ്രേയസി പിന്നീടൊരു മഹാറാണിയാകും എന്ന ആ ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് രേഖ ഇത്രയും ദേശങ്ങളുമായി അശോകനെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഇതൊന്നും നമ്മുടെ അശോകൻ അറിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ പ്രേയസി തനിക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഇത്രയും ദേശങ്ങളുമായിട്ട് യുദ്ധം ചെയ്തത് അങ്ങനെയിരിക്കെ അശോകൻ ഈ ഒരു അശോക മഹാരാജാവ് ഈ ഒരു യുദ്ധത്തിന് ശേഷം വിജയിച്ചു വന്നത് ആഘോഷിക്കുന്നതിന് വേണ്ടി രേഖ ഒരു അദ്ദേഹത്തിന് ഒരു ഉപഹാരം എന്ന രീതിയിൽ കുറച്ചൊരു ആ ഒരു കൊട്ടാരത്തിൽ ചില അറേഞ്ച്മെൻറ്സ് ഒക്കെ നടത്തി അപ്പോൾ ആ ഒരു ഫങ്ഷന് അവിടെ പാട്ട് പാടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗായികിയെ അവിടെ ക്ഷണിച്ചുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഗായിക ഒരു ബുദ്ധഭിക്ഷുണിയായിരുന്നു അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ഒരു ചേതാവിനി നൽകിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു നീ നീക്കും പാട്ട് പാടാം പക്ഷെ ഒരിക്കലും നീ അശോക മഹാരാജാവിനെ കാണാൻ പാടില്ല അവർ എന്ന് പറഞ്ഞാലും നീ അതിനെ അലൗ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ബി ബുദ്ധഭിക്ഷുണിയുടെ പാട്ട് കേട്ടിട്ട് നമ്മുടെ അശോക മഹാരാജാവിനെ അവരെ ഒന്ന് കാണണമെന്ന് ഒരു ഇഷ്ടം പ്രകടിപ്പിച്ചു പക്ഷെ രേഖ ആദ്യം അതിനനുവദിച്ചില്ല ബട്ട് നമ്മുടെ അശോക മഹാരാജാവ് ആ ഒരു കാര്യത്തെ വകവയ്ക്കാതെ അല്ലെങ്കിൽ രേഖ പറഞ്ഞത് വകവയ്ക്കാണ്ട് ഇവരെ കാണണമെന്ന് പറയുകയും കാണുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ബുദ്ധഭിക്ഷുണിയും രാജാവും കണ്ടുമുട്ടുന്നു അവർ അതിനിടയിൽ ബുദ്ധഭിക്ഷുണി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മഹാരാജാവുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു സംസാരത്തിനിടയിൽ അവർ പറഞ്ഞത് നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല എന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടാലും നമ്മുടെ രേഖ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു ബുദ്ധഭിക്ഷണി എവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അശോക സമ്രാട്ട് തുടർന്നും ഈ ഒരു ബുദ്ധഭിക്ഷണിയായിട്ട് സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ തുടർന്നുള്ള സംസാരത്തിൽ അവർ പറയുന്നു നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല എന്തുകൊണ്ട് എന്ന് നമ്മുടെ മഹാരാജാവ് ചോദിച്ച ചോദിച്ച സമയം അവർ റിപ്ലൈ ആയി പറഞ്ഞത് നിങ്ങൾ ഒരുപാട് മക്കളുടെ മക്കളെ അവരുടെ അച്ഛനിൽ നിന്നും ദൂരെയാക്കി കുറേ ഭാര്യമാരെ അവരുടെ ഭർത്താവിൽ നിന്നും അകറ്റി അമ്മമാരെ അവരുടെ മകനിൽ നിന്നും അകറ്റി അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ ഇഷ്ടമല്ല എല്ലാവരും സബി ലോക ആപ്സെ ഘൃണ കരുത്തേ ആപ്സെ ബിൽക്കുൽ ബി പ്യാർ നഹി കരുതേ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവരെ ഒരു ദേഷ്യമാണ് എല്ലാവർക്കും അവരോട് ഒരു നുള്ളു പോലും സ്നേഹമില്ല എല്ലാവരും അവൻ അശോക സമ്രാട്ടിനെ വെറുക്കുന്നു എന്ന് ഇവർ പറയുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേഖ അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അശോക സമ്രാട്ടിനെ ഇഷ്ടമാണ് എന്ന് പറയുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ അശോക് സമ്രാട്ട് രേഖയുടെ നേരെ നോക്കി പക്ഷേ ആ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ട് നമ്മുടെ ബൗദ്ധ ഭിക്ഷണി കൊടുത്ത റിപ്ലൈ ഇതാണ് രേഖയ്ക്ക് നിങ്ങളോടുള്ള ഇഷ്ടം വെറും കള്ളമാണ് അവൾ യഥാർത്ഥത്തിൽ നിങ്ങളെയല്ല സ്നേഹിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ രേഖ അതിനോട് വാദിക്കുകയുണ്ടായി എനിക്ക് ഇദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ അതിന് പ്രൂഫായിട്ട് ഈ രേഖയ്ക്ക് അശോക മഹാരാജാവിന് ഇഷ്ടമല്ല എന്നതിന് പ്രൂഫായിട്ട് നമ്മുടെ ഈ ബൗദ്ധ ഭിക്ഷുണിയായ ഈ ഒരു സ്ത്രീ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലെറ്ററിൽ അവർ വായിച്ചത് നമ്മുടെ അശോക രാജാവ് വായിച്ചപ്പോൾ കാണാൻ സാധിക്കുന്നത് രേഖ ഈ അശോക മഹാരാജാവിനെ രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഒരു സഹോദരൻ മുന്നേ ദേശം വിട്ട് പോവുകയാണ് രണ്ടാമത്തെ സഹോദരനായ വിത്തശോക് എന്ന രാജാവ് രാജാവിന് രേഖ എഴുതിയ കത്താണ് ഇപ്പോൾ ബൗദ്ധ ഭിക്ഷുണി ഈ ഒരു അശോക സമ്രാട്ടന് കൊടുത്തത് അപ്പോൾ ആ ഒരു ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇതായിരുന്നു നീ എത്ര വേഗം നിൻ്റെ ജ്യേഷ്ഠം പോയതുപോലെ തന്നെ ഈ ദേശം വിട്ടു പോകണം അശോക രാജാവിനെ ഉപേക്ഷിച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ എൻ്റേതായ നീക്കങ്ങൾ നടത്തും നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ എന്ന് പറഞ്ഞിട്ട് രേഖ വീത്തശോകന് അതായത് അശോകൻ്റെ സഹോദരന് എഴുതിയ ഒരു കത്തായിരുന്നു ഇത് അപ്പോ ഇതിനു മുന്നേ നടന്ന ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ അശോകന്റെ സഹോദരനായ വിശോകിനെ ചരിത്രഹീനൻ ആരോപിച്ചുകൊണ്ട് അവനെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ രേഖയാണ് പറഞ്ഞത് ഇയാളെ എന്നോട് മോശമായി പെരുമാറി എന്നും ഇദ്ദേഹം നല്ലവനല്ല എന്ന് അശോകനെ വിശ്വസിപ്പിച്ചിട്ട് അവരുടെ സഹോദരനായ വിത്ത് അശോകിനെ സ്വന്തം സഹോദരനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് ദേശത്ത് നിന്നും പുറത്താക്കുകയാണ് ചെയ്തത് അപ്പം ഇതൊക്കെ രേഖയുടെ ഏഹ് ഇഷ്ടത്താലും അവളുടെ സ്വാർത്ഥത മൂലവും അവൾ അശോകനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് ഇവിടെ നമ്മുടെ അശോകം മനസ്സിലാക്കുകയാണ് ആ ഒരു ലെറ്റർ കണ്ടതും പക്ഷേ നമ്മുടെ രേഖ അതിനെ ഒരുപാട് ഇത് ശരിയല്ല ഇത് ഞാനല്ല എഴുതിയതെന്നൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും സത്യം നമ്മുടെ അശോകം മനസ്സിലാക്കി രേഖയാണ് തന്നെ ഇത്രയും ഒക്കെ ചെയ്യിപ്പിച്ചതെന്നും എല്ലാവരിൽ നിന്നും സൻ തൻ്റെ തൻ്റെ സ്വന്തം സഹോദരനിൽ നിന്ന് വരെ തന്നെ അകറ്റിയത് രേഖയാണ് എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കി അപ്പോൾ രേഖയോട് നീ എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഈ ഒരു സിറ്റുവേഷന് ശേഷം ഇതൊക്കെ നടന്ന് നടന്നു കഴിഞ്ഞപ്പോൾ രേഖ ആ ഒരു സ്ഥലം വിട്ട് പോകാൻ ഡിസൈഡ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ നമ്മുടെ അശോക് പറഞ്ഞു എനിക്ക് എന്നോട് ഇത്ര ഇത്തിരി പോലും സ്നേഹമില്ലേ അപ്പോൾ രേഖ പറയുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി എനിക്ക് എനിക്കിവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അശോകനെ അവിടെ ഉപേക്ഷിച്ചിട്ട് രേഖയും അവിടെ നിന്നും വിട്ടുപോയി അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ മഹാരാജാവായ അശോകൻ വളരെയധികം മാനസിക സമ്മർദ്ദത്തിൽ പെടുകയാണ് തന്നെ സ്നേഹിക്കാനും ആരുമില്ല ഈ രാജ്യത്തെ എല്ലാവരും തന്നെ വെറുക്കുന്നു കൂടാതെ ആകെ ഉണ്ടായിരുന്ന എൻ്റെ പ്രേയസിയായ രേഖ പോലും ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എൻ്റെ സഹോദരനെ ഞാൻ രാജ്യത്തിൽ നിന്നും പുറത്താക്കി എന്നൊക്കെ പറയുന്നു പക്ഷേ അവസാനം ഇതൊക്കെ കേട്ടുനിന്ന് ബുദ്ധഭിക്ഷുണി പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്നു പിന്നീടാണ് മനസ്സിലായത് ഈ ബുദ്ധഭിക്ഷണി മറ്റാരുമല്ല അശോകൻ കീഴ്പ്പെടുത്തിയ കലിംഗം എന്ന രാജ്യത്തെ രാജാവിൻ്റെ സഹോദരി അല്ലെങ്കിൽ അവിടുത്തെ രാജകുമാരിയായ സ്ത്രീ ആയിരുന്നു അവരാണ് ഇപ്പോ ആ ഒരു കലിംഗത്തെ അശോകൻ സ്വന്തമാക്കിയതിനു ശേഷം ആ രാജ്യത്തിൽ നിന്നും വിട്ട് ബൗദ്ധ ഭിക്ഷണിയായി മാറിയ രാജകുമാരിയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന് അശോക് മനസ്സിലാക്കുന്നു എന്നിട്ട് ആ ഒരു ബൗദ്ധഭിക്ഷുണിയുടെ കാൽക്കൽ വീണ് സഹോദരി നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ അപേക്ഷിക്കുന്നു അപ്പോൾ ഈ ഒരു സിറ്റുവേഷന് ശേഷം നമ്മുടെ ബൗദ്ധഭിക്ഷുണി അല്ലെങ്കിൽ ആ രാജകുമാരി അശോകനോട് ക്ഷമിക്കുന്നു അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ ലോകത്തിലും അവിടെയുള്ള സ്നേഹത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ പോകുന്നത് ഇത്രയും നിങ്ങൾ ജീവിച്ചത് ആ രേഖയുടെ വാക്കുകൾ കേട്ടാണ് പക്ഷെ ഇനി നിങ്ങൾ യഥാർത്ഥ ലോകത്തെ നിങ്ങൾ കാണും എന്നൊക്കെ അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഈ ബൗദ്ധ ഭിക്ഷണി വന്നത് മറ്റെവിടുന്നല്ല അശോകൻ്റെ സഹോദരനായ വി ഇപ്പോൾ ഒരു ബൗദ്ധ ഭിക്ഷുവായി മാറിയിരിക്കുകയാണ് അപ്പോ ഈ കലിംഗത്തിലെ രാജകുമാരിയായ ഈ ഒരു ബൗദ്ധ ഭിക്ഷിണിയും അതേ സ്ഥലത്ത് തന്നെ ആണ് താമസിക്കുന്നതെന്നും അവിടെ നിന്ന് അശോകന്റെ സഹോദരൻ ഈ ഒരു രാജകുമാരിയുടെ കയ്യിൽ കൊടുത്തുവിട്ട ലെറ്ററുമായിട്ട് അശോകനെ കാണാൻ വേണ്ടി വന്നതാണ് ഈ ഒരു ബൗദ്ധ ഭിക്ഷിണി അങ്ങനെ അശോകൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി പിന്നീടുള്ള ജീവിതം ഒരു ബൗദ്ധ ഭിക്ഷുവായി ജീവിക്കുകയാണ് ചെയ്തത് ഈ ഒരു കഥയുടെ അവസാനത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത് അപ്പോൾ ഈ കഥയുടെ പേര് കലിംഗ് വിജയ് എന്നാണ് അപ്പോൾ കലിംഗ യുദ്ധത്തിന് ശേഷം ഉണ്ടായ വിജയത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു ഏകാങ്കിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അഹിംസയുടെ മുകളിൽ ഹിംസയുടെ മുകളിൽ അഹിംസയുടെ വിജയത്തെയാണ് നമുക്കിവിടെ ദർശിക്കാൻ സാധിക്കുന്നത് കാരണം ഇത്രയും നാൾ യുദ്ധം ചെയ്ത് മറ്റെല്ലാ രാജ്യത്തെയും കീഴ്പ്പെടുത്തിയ അശോക സമ്രാട്ട് അവസാനം തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും പിന്നീടുള്ള ജീവിതം ഒരു ബൗദ്ധഭിക്ഷുവായി ജീവിക്കുകയും ചെയ്തതിനെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഹിംസയുടെ മേലെ അഹിംസയുടെ വിജയത്തെയാണ് ഇവിടെ കാണിക്കുന്നത് കലിംഗ യുദ്ധത്തിന് ശേഷമുണ്ടായ ആ ഒരു വിജയത്തെ കാണിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഏകാംഗിയുടെ പേര് കലിംഗ വിജയ് എന്ന് തന്നെ വരാനുള്ള കാരണം സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ക്ലിക്ക് ദി ലൈക്ക് ബട്ടൺ